നമസ്കാരം. ഇവിടെ പാട്ട് നടന്നു, ഡാൻസ് നടന്നു, ഇനി ഈ വേദിയിൽ ഒരു യുദ്ധമാണ്. രണ്ട് വാഗ്മികൾ തമ്മിലുള്ള മത്സരം, രണ്ട് പണ്ഡിതർ തമ്മിലുള്ള മത്സരം. ഇതൊരു വാക്പയറ്റാണ്. വാക്പയറ്റായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെവി കൂർപ്പിച്ച് വെക്കുക. വാക്പയറ്റിൽ അവരുടെ ആയുധം മൈക്കായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓഫാക്കാതിരിക്കുക. മലയാള അക്ഷരങ്ങളുടെ ശരവർഷം കൊണ്ട് പേരെടുത്ത രണ്ട് അതിഗായന്മാർ, മകാരം മത്തച്ഛനും കകാരം കുഞ്ഞച്ചനും, രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. മായിലുള്ള മഹാന്മാരെ, കാ കൊണ്ടുള്ള കയ്യടി കൊണ്ട് നമുക്ക് വരവേൽക്കാം. കയ്യടി. നമസ്കാരം. നമസ്കാരത്തിലുണ്ട് മനോഹരമായ ഒരു മാ. നമസ്കാരം എന്ന് പറഞ്ഞതിന്റെ ഒടുക്കത്തിൽ കിടപ്പുണ്ട് കാണാൻ കൊള്ളാവുന്ന ഒരു ക. അപ്പൊ തുടങ്ങി അല്ലേ ചേട്ടൻ. മഞ്ഞജുബ, മഞ്ഞജുബയിലാണല്ലോ മാ കിടക്കുന്നത്. കറുപ്പിൽ കായുള്ളോടായിരിക്കും കറുപ്പ് ഡ്രസ് അല്ലേ? ഏ, കറുപ്പാവുമ്പോ കൊല്ലത്തിനൊരുങ്ങി കഴുകിയാ മതി. അതുകൊണ്ടാ കുളിച്ചാലും മതി. കുളിക്കും ഞാൻ എന്തായാലും, കാരണം കുളി എന്ന് പറയുന്നതിനകത്തൊരു കായുണ്ടല്ലോ. കുളിക്കാണ്ടിരുന്ന ചേട്ടന് കൊള്ളും. എനിക്കറിയേണ്ടതല്ല ചേട്ടൻ എന്താണ് ഈ മാ എന്ന അക്ഷരം കൊണ്ട് സംസാരിക്കുന്നത്. 56 അക്ഷരങ്ങളിൽ ഏറ്റവും മഹത്തായ അക്ഷരമാണ് മലയാളികളായ മക്കളെ മാ. മായ എന്ന അക്ഷരത്തിന്റെ മഹാത്മത്തെ കുറിച്ചും മലയാളികളോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അമ്മ ഉമ്മ അമ്മുമ്മ മായമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ, അങ്ങനെ മൊത്തത്തിലുണ്ട് മാ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ മായാണ്. മാറ് മാറാനല്ല, മാറ് മുതുക മസ്തിഷ്കം മുടി മൂക്ക മുട്ട് മനസ്സ് എല്ലാം തന്നെ മായാണ്. മായയുടെ മഹാത്മത്തെ കുറിച്ച് മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം, മരമില്ല നയ പിന്നെ മഴയില്ലതായി മാറും, മഴയില്ല നയ പിന്നെ മണ്ണിട മോശം, മരങ്ങളെ മുറിക്കുന്ന മരം കൊള്ളക്കാരെ കണ്ടാൽ മനുഷ്യത ജോലി നമ്മൾ മാറ്റി നിർത്തിയാണ്, മരങ്ങളിൽ ആളിക്ക വേണം, മരങ്ങൾ വളർത്തേണം, മരമഹോത്സവത്തെ നാം മറക്ക വേണമെന്നല്ല മാനിക്ക വേണം, മരമൂട്ടിലിരുന്ന് മനനം ചെയ്തപ്പോഴല്ലേ മനുഷ്യനും സിദ്ധാർത്ഥനും മഹാത്മാവായിട്ട് മാറിയത്. അപ്പൊ മണ്ണും മഴയും മനുഷ്യരും മഹാത്മാക്കളുമുള്ള മാമെന്ന് നോക്കൂ. എം എ എൻ മേൻ എന്ന് പറഞ്ഞ നമ്മൾ മനുഷ്യെന്ന് പറയുന്നു. അതേപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു എം എ എല്ലേ വയ്യ എല്ലേ മലയാളം. ഇതേപോലെ എത്രയെത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായിലും മുഖാമുഖം മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാംഗോ മലയൻ മാനേജ്മെന്റ് മന്ത്ര മൈൻഡ് മാർക്ക് മെഡിസിൻ ഇതിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരം ഇല്ലാതെ നമുക്ക് മുഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സമാധി. മനസ്സിലായി ചേട്ടൻ എന്താ കായ് ഉപയോഗിക്കുന്നത്? കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈടിയിൽ കൊണ്ട് കുളിരൂരിപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്റെ കൂപ്പ്. കൊള്ളം കായ്ക്കാണ് കാരങ്ങൾ കട്ടി, കുട്ടികളുടെ ഇഷ്ടകളെ ക്രിക്കറ്റിൽ രണ്ടുക, കളിക്കറം വാങ്ങുന്ന കോഴിൽ ഒരുക, കാമ്പിളി കുമ്പിളി കണക്കറി കപ്പൽ എല്ലാം കാകാരന്മാരല്ലേ. അമേരിക്കയിൽ ഒരുക, ക്ലിന്റൻ ഒരുക, ക്ലിന്റൻ കാമുകി മോണിക്കൽ മെസ്കിൽ രണ്ടുക, ലോകത്തിലും നിരക്കത്തിലും സ്കൂട്ടറും സൈക്കിളിലും കായുണ്ട്. കരയിൽ കാണുന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കായല്ലേ, കേട്ടല്ലേ, കൊള്ളാവുന്ന കാരണം കാ മാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തുമാരെ കീഴ്പ്പെടുന്ന നാല് കാര്യങ്ങളാണ് കാമം ക്രോധം കള്ളിൽ കാമനി കായലും കായുണ്ട്. കവികൾ കേമൻ കാളിദാസൻ, കഥകൾ കേമൻ കഥകളി, അക്കന്ദേ കേമനാരെ കള്ളന്മാർ കേമന കായകളും കൊച്ചുണ്ണി. ഇതൊരു കുരിശായം തോന്നുകൊണ്ടിൽ കുരിശ് കിടന്ന് ക്രിസ്തുവിന്റെ മറ്റൊരു കാ. ക്രിസ്തു കൃഷ്ണൻ കന്യമറിയും കാസ കുർബാന്റെ കബർ കലർ കാശുരൂപം കൊന്ത. കാശു കുറഞ്ഞാലോ കടം കടം കയറി കരഞ്ഞും കൊണ്ട് ഓടിക്കും. കള്ളാണെങ്കിലും കൊല്ലം കല്ലുവാതുകളിൽ നിന്ന് ഓടിച്ചാൽ കാര്യം അറിയും. എന്നാ ഒരു കാര്യം പറയും ചേട്ടൻ, മൂന്ന് മതങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? മൂന്ന് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിഹ സ്ഥാപിച്ച് മാമോദീസ് മുഖ്യ മതക്കാരാണ്. മിശിഹായ്ക്കാണ് ഏറ്റവും കൂടുതൽ മാമത്വം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റനേക മഹാന്മാരുണ്ടെങ്കിൽ മിശിഹായ്ക്കുള്ള മാബന്ധം മറ്റാരേക്കാരും മറികടക്കും പറ്റിൽ മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. ഇനി നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണി പടയാളിയായിട്ട് മുന്നേറുന്നാരാണ് ആയല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി കഴിഞ്ഞ മുത്തനബി, മൂസാ നബി, മുത്രസൂല്, മൗലബി, മുല്ലാക്ക, മുക്രി, അങ്ങനെ പോകുന്നു. മകാര മനോഹരമായ മാക്കാരി, മാപ്പിള പാട്ടെഴുതിയ മൊയ്തി, മൗലബി മകാരക്കാരനാണ്. മകാര മനോഹരമായ മെക്കയും മദീനയും മായയുടെ മലർക്കാവിലും മുട്ടിട്ടിളിക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ മായയാണ്. മലപ്പുറം, മഞ്ചേരി, മട്ടാഞ്ചേരി, മഞ്ചേശ്വരം, മാഹി, മൂവാറ്റുപുഴ. മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങൾ എല്ലാം തന്നെ മായയാണ്. മണിയറ, മണിമാര, മുഹബത്ത്, മുസീബത്ത്, മഹർ, മക്ക, മയ്യിൽ, മൊസ്ക്, മദ്രസ്, മജ്ലിസ്, മർക്കസ്, മഗ്രീബ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മുഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. അപ്പൊ മായയെ കുറിച്ച് പറഞ്ഞു ചേട്ടൻ എന്താ പറയുന്നത്? കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നത് തന്നെ കായലാണ്. കന്യാകുമാരിക്കും കാസർഗോഡും ഇടയ്ക്കാണ് കേരളം കൂനി കൂടി കൂടിയുള്ളത്. കൂടാതെ കൂടുതലും കാങ്ങോടുള്ള ജില്ലകളാണ് കേരളത്തിൽ കഴിപ്പിൽ കൊല്ലം കഴിപ്പിച്ചാലും കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിന്റെ കണ്ണ് കണ്ണിന് കുളിർമ കേരളം കാണുവാനാണ്. കാറിൽ കാണുന്ന കൂട്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല. കരക്കും കടലും ഇടയിൽ കേര വൃക്ഷങ്ങളുമായി കേരളം കൂടിക്കൊള്ളുന്നു. കേരളത്തിലെ കാടുകളിൽ കടുവ, കരടി, കരുത, കലമാങ്ങ, കരു, കടന, കാട്ടുപോത്ത്, കുയില്, കുരങ്ങൻ, കീരി, കുറുക്കൻ, കുതിര, കോഴി, കുട്ടുദേവൻ, കോബ്ര, കരിങ്കുരങ്ങ് എന്നീ കാട്ടു മൃഗങ്ങളും ഉണ്ട്. അപ്പൊ കലാകാരനാണല്ലേ. കലയെന്ന് പറയുന്നതിൽ കായുണ്ട്. കലയിൽ കൂടുതലും കായാണ്. കൂത്ത്, കൂടിയാട്ടം, കവടിയാട്ടം, കുർത്തിയോട്ടം, കുത്തിയോട്ടം, കടുവാളി, കോലുകളി, കോലന്തുള്ളൽ, കുമ്മാട്ടി, കഥകളി, ആയോധന കലകൾ മൂന്നും കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാല് പോകേണ്ട, കാ കാണാം. ഛേ, കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കാല്, കണ്ണ്, കാത്, കരൾ, കവിള്, കഴുത്ത്, കക്ഷം, കൺപീലി, കർണം, കുമ്പ, കിഡ്നി, കൂ പറയരുത്, കൂ അടി, കുടവയർ, കൃഷ്ണമണി. അടിക്കരുത്, വേണേ എന്നൊരു കടി കടിച്ചു. എന്താ കടി എന്ന് പറയുന്നതിനകത്തല്ലേ കാ കിടപ്പുള്ളൂ. അതാ ചേട്ടൻ, ഒരു മാ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് പറ. നാല് മായുള്ള മാമൻ മാപ്പിളയാണ്.